Assalamu alaikum. Welcome to Inshazworld. എന്താണ് വെച്ചാൽ ഒരു അടിപൊളി കോവക്ക ഫ്രൈ ആണ്. അപ്പൊ നമ്മള് ഒരു 4 മണിയൊക്കെ ആകുമ്പോൾ, വൈകുന്നേരം 4 മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ പരിപ്പുവടയും പഴംപൊരി അങ്ങനെ പല കടികളും തിന്നും. പക്ഷെ ഇന്നത്തെ നമ്മുടെ വൈകുന്നേരത്തെ കടി എന്ന് വെച്ചാല് ഒരു അടിപൊളി കോവക്ക ഫ്രൈ ആണ്. അപ്പോ ഇനി നമുക്കിത് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പൊ ഇത് നല്ല അടിപൊളി ചൂട് കട്ടൻ ചായന്റെ കൂടെയാണ് ഇത് രസം. അടിപൊളിയാണ്, ഉപ്പും മുളകും മഞ്ഞളൊക്കെ ആയിട്ട് നല്ല അടിപൊളിയാണ് കേട്ടോ. ഞങ്ങൾ കുറച്ച് കറ്റിൻ്റെ കുടിക്കാം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഇതിൽ ഏതെങ്കിലും ഒന്നും നിങ്ങൾക്ക് ഉണ്ടാവുമല്ലോ. അപ്പോൾ ലൈക്കും ഡിസ്ലൈക്കും ചെയ്യാതെ പോകരുത്. കുറേ വ്യൂസ് ഒക്കെ ഉണ്ട്, പക്ഷെ ലൈക്ക് കാണുന്നില്ല. അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്, ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ആദ്യം നമുക്ക് നമ്മുടെ കവക നന്നായി കഴുകി എടുക്കണം. കുറച്ച് ടൈം വെള്ളത്തിലിട്ട് വെച്ചിട്ട് കഴുകുക കേട്ടോ. ഇതുപോലെ ഇതാ രണ്ട് സൈഡും കളഞ്ഞിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം, വട്ടത്തിൽ കട്ട് ചെയ്തെടുക്കാം. കട്ടില്ലാതെ കട്ട് ചെയ്യാൻ ശ്രമിക്കണം. അങ്ങനെ ഇതാ ഇതുപോലെ എല്ലാം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ഇടാം. ഇനി ഇത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും. ഇനി നമ്മൾ ആ കൈ വെച്ച് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇനി നമുക്ക് ഇത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ എനിക്ക് സേഫ് ഇരുമ്പിൻ്റെ ചട്ടിയാണ് കേട്ടോ. അപ്പോൾ കനലില്ലാത്തത് വെക്കുമ്പോൾ നമ്മൾ എന്താണ് ഗ്യാസൊന്നും മറന്നു വിടാൻ സാധ്യതയുണ്ട്. അപ്പോൾ കനുള്ളത് വെക്കുമ്പോൾ അതാവും നമുക്ക് നല്ലത്. ഇനി നമുക്ക് ഈ ചട്ടിയിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. നമ്മുടെ എണ്ണ നന്നായി ചൂടാവണം, എന്നാലേ നമ്മുടെ കോവക്ക ഫ്രൈ ആയിട്ട് കിട്ടുള്ളൂ. അപ്പൊ എണ്ണ ചൂടായിക്കണോന്ന് അറിയാൻ വേണ്ടി നമ്മൾ ഇതുപോലത്തെ കുഞ്ഞു പീസ് ഇതിലേക്ക് ഇട്ട് നോക്കാം. അപ്പൊ എണ്ണ ചൂടായിട്ടുണ്ട്, ഏകദേശം ഒക്കെ ചൂടായിട്ടുണ്ട്. മൂടി ഒന്ന് ചൂടായിക്കോട്ടെ. അപ്പൊ നമ്മുടെ എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി എണ്ണയിൽ നിന്ന് കോരി എടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ കോവക്ക ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് പറയണം. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ. അസ്സലാമു അലൈക്കും.